എല്ലാവർക്കും പ്രത്യേകം നമസ്കാരം അർപ്പിക്കുകയാണ്. പതിനേഴാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കേണ്ടത്. ഇന്നലെ പതിനേഴാം അധ്യായം അയച്ചിരുന്നു, ഇന്ന് പതിനെട്ടും അയച്ചിട്ടുണ്ട്. മളിയോർ സൽചരിതം ജനങ്ങളിലേക്ക് എത്തിയത് വളരെ ആകസ്മികമായിട്ടാണ്. ധാരാളം പേർ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയതായി അറിയിച്ചിട്ടുണ്ട്. ശ്രീലതാദേവി, ശ്രീരേഖ നാസിക്ക്, ഗിരിജ ചേച്ചി ബാംഗ്ലൂർ, ബീന നമ്മുടെ മാവേലിക്കര കാട്ടുപള്ളി മായ, ബീന ശബരീശൻ, നോക്കാം. പതിനേഴാം അധ്യായം ആരംഭിക്കാം. പുസ്തകം എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ കോപ്പി ഉള്ളതുകൊണ്ട്, നമ്മുടെ ഈ വാട്സപ്പിൽ വരുന്ന പേപ്പർ ഉള്ളതുകൊണ്ട് അതൊരു പുസ്തകമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. 1976 അമ്പലപ്പുഴ തെക്കേനട ഭഗവതി ക്ഷേത്രത്തിൽ ദേവീ ഭാഗവത നവാഹം നടക്കുന്നു. 4 ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് വായന നിർത്തിയ സമയം അടുത്തുള്ള ചെറിയ കുളത്തിൽ കാലും മുഖവും കഴുകാനിറങ്ങി. കാൽ വഴുതി, ചെളിയിൽ കാല് പുതഞ്ഞുപോയി, മുട്ടോളം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ, കാല് വലിച്ചെടുക്കാൻ പറ്റിയില്ല. ആ സ്ഥിതിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു. മൈക്ക് വെച്ചിരുന്നതിനാൽ ആരും ആ ശബ്ദം കേട്ടില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ കാഞ്ഞിരക്കാട്ട് നാരായണൻ നമ്പൂതിരി അതുവഴി വന്നു. അദ്ദേഹം കൈ നീട്ടി മളിയൂർ തിരുമേനിയെ പിടിച്ച് കയറ്റാൻ നോക്കി, സാധിച്ചില്ല. ഉടനെ തന്നെ കാഞ്ഞിരക്കാട് കുറേ ആളുകളെ വിളിച്ചു കൂട്ടി, എല്ലാവരും കൂടെ ചേർന്ന് കാല് പൊക്കിയെടുത്തു. ശരിക്കും വേദന. ആരോ ചൂടുവെള്ളം കൊണ്ട് കാല് കഴുകി തിരുമി, അതോടെ നീര് വെച്ചു. അസഹനീയമായ വേദന. എല്ലാവരും ചേർന്ന് ആലപ്പുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചു. അന്ന് ഏതോ രാഷ്ട്രീയ ബഹളം നടന്ന ദിവസമാണ്. ടൗണിൽ ലാത്തി ചാർജ് ഉണ്ടായി. കൂട്ടം കൂട്ടമായി ലാത്തി ചാർജിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. തിരക്കിനിടയിൽ ഡോക്ടർക്കാർ മളിയർ തിരുമേനിയെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. പിറ്റേന്ന് വിവരം അറിഞ്ഞ് ഒളശം മൂസ് തൻ്റെ സഹോദരൻ്റെ മൊത്ത് ആശുപത്രിയിലെത്തി. അദ്ദേഹം ഡോക്ടറെ കണ്ടു, സംസാരിച്ചു. അന്ന് വൈകുന്നേരത്തോടെ മളിയൂർ തിരുമേനിയെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷമാണ് ഡോക്ടർ വന്നത്. വരാൻ താമസിച്ചതിനെ ക്ഷമ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പരിശോധന നടത്തി. 2 എല്ല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, 1 എല്ല് പൊട്ടിയിട്ടുമുണ്ട്. ബുധനാഴ്ച ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മൂസായിരുന്നു ബില്ലടച്ചത്. കാറിൽ പ്ലാസ്റ്റർ ഇട്ട കാലുമായി മള്ളിയൂരിലേക്ക് യാത്ര. സന്ധ്യയ്ക്ക് മുമ്പ് മള്ളിയൂർ ഇല്ലത്തെത്തി. അന്ന് മകൻ പരമേശ്വരൻ്റെ പിറന്നാളായി. കുറച്ച് പണവും ഏൽപ്പിച്ചാണ് മൂസ് മടങ്ങിയത്. അമ്പലപ്പുഴയിലെ നവാഹം വായന മുടങ്ങിയില്ല, കാഞ്ഞിരക്കാട് വായന മുഴുവനാക്കി. അമ്പലപ്പുഴ കുളത്തിൽ കുളിക്കാനിറങ്ങിയ വഴി മള്ളിയൂർ തിരുമേനി വീണ് കാലൊടിഞ്ഞ് ആശുപത്രിയിലായെന്ന വിവരം ഇല്ലത്തറിഞ്ഞാകെ പരിഭ്രമമായി. മള്ളിയൂർ മനപ്പറമ്പിലെ പണിക്കാർക്കും സമീപത്തുള്ള പലചരക്കടക്കാരനും മറ്റും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന മഹാസംഭവമാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വായന. സാമാന്യം നല്ല ദർശന ലഭിക്കുന്ന സ്ഥലമാണ് അത് എന്ന് അവർക്കറിയാം. വായന കഴിഞ്ഞു വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം അകത്തുള്ളയാളെ ഏൽപ്പിക്കുകയാണ് പതിവ്. അന്തർജനമാകട്ടെ, അപ്പോൾ തന്നെ കടക്കാർക്കുള്ളതും വയൽ പണിക്കാർക്കുള്ളതും വാലിയക്കാർക്കുള്ളതുമായി അത് വീതം വെച്ച് നൽകും. അപൂർവം സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഭേദപ്പെട്ട ദക്ഷിണ ഉണ്ടാവാറുള്ളൂ. അന്ന് മനക്കപ്പറമ്പിൽ റബ്ബറിനെ കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാറുകുളത്തിൽ ശൗരി, ദിവസക്കൂലി 8 രൂപ. കുഴി കൊത്താൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. അമ്പലപ്പുഴയിൽ നിന്ന് തിരുമേനി വന്നാൽ കൂലി ഒന്നിച്ചു തരും, അതാണ് പതിവ്. ഉച്ചയായി. അകത്ത് നിന്ന് അമ്മ മെല്ലെ വരാന്തയിലേക്ക് ഇറങ്ങി വന്ന് ശൗരിയെ ഉണ്ണാൻ വിളിച്ചു. അന്ന് മൂത്ത മകൻ പരമേശ്വരൻ്റെ പിറന്നാളായിരുന്നുവല്ലോ. കൈ കഴുകി ഉണ്ണാൻ ഒരുങ്ങി വന്ന ശൗരി ചോദിച്ചു, തിരുമേനി ഇന്ന് വരും അല്ലേ ആത്തേരമ്മേ? ആത്തേരമ്മ എന്തോ പറയാനൊരുങ്ങി, പക്ഷേ പറയാൻ പറ്റിയില്ല, ഒരു പൊട്ടിക്കരച്ചിൽ. ശൗരി വല്ലാതായി. തിരുമേനിക്ക് അമ്പലപ്പുഴയിൽ വെച്ചൊരു അപകടത്തിൽ കാലൊടിഞ്ഞെന്നും ആശുപത്രിയിലാണെന്നുമുള്ള വസ്തുത അപ്പോഴാണ് ശൗരി അറിയുന്നത്. ഏങ്ങലടിച്ചുകൊണ്ട് ആത്തേരമ്മ ഇത്രയും കൂടി പറഞ്ഞു, ശൗരി പേടിക്കണ്ട, ശൗരിയുടെ പണിക്കൂലി അദ്ദേഹം വന്ന ഉടൻ തന്നോളാം. ഭർത്താവിൻ്റെ കാലൊടിഞ്ഞ വ്യഥ, ഒപ്പം അമ്പലപ്പുഴയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വരവ് കാത്തിരിക്കുന്ന കടക്കാരോട് എന്ത് സമാധാനം പറയുമെന്നുള്ള ആദി, ആകെ പരീക്ഷീണയായിരുന്നു. ശൗരി തൊഴുതുപോയി. എൻ്റെ അമ്മയെ കാശ്
തിരുമേനി ഇന്ന് വരുമോ എന്ന് ചോദിച്ചത്. തിരുമേനിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അന്ന് വൈകുന്നേരത്തോടെ ഒളശ്ശൻ മൂസ തൻ്റെ കാറിൽ മള്ളിയൂരിനെ ഇല്ലത്ത് കൊണ്ടുവന്നു. തനിയെ നടക്കാൻ കഴിയില്ലായിരുന്നു. രണ്ടുപേർ എടുത്താണ് കട്ടിലിൽ കിടത്തിയത്. കാലൊടിഞ്ഞു കിടന്ന ആ കാലം മള്ളിയൂർ ഇല്ലത്തെ ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും പെരുമഴക്കാലമായിരുന്നു. തുലാമാസത്തിൽ മള്ളിയൂർ തിരുമേനിയുടെ സഹോദരി അച്ഛൻ്റെ രണ്ടാം ഭാര്യയിലെ മകൾ മരിച്ചു. ഏറെ വാത്സല്യമുള്ള ഏട്ടത്തിയായിരുന്നു. ഇടയ്ക്കിടെ കുഞ്ഞുണ്ണിയെ കാണാൻ വരും. ഭാഗവതം വായിക്കുന്നത് കേൾക്കാൻ വലിയ ആഗ്രഹമായിരുന്നു ആ ഏട്ടത്തിക്ക്. വൃശ്ചികമാസത്തിൽ സുഭദ്ര അന്തർജനം ചെറുതായി ഒന്ന് വീണു. വീഴ്ച ചെറുതായിരുന്നെങ്കിലും കൈക്ക് പരിക്ക് പറ്റി. ഒടിവും ചതവും നീക്കാൻ കടുത്തുരുത്തിയിൽ പോയി നിത്യവും തിരുമു ചികിത്സ നടത്തിയിരുന്നു. കൈ പൂർണ്ണമായും ശരിയാവുന്നതിന് മുമ്പായിരുന്നു തിരുമേനിയുടെ വീഴ്ച. അതോടെ സുഭദ്ര സ്വന്തം കൈയിൻ്റെ കാര്യം മറന്നു. ധനുമാസത്തിലായിരുന്നു മള്ളിയൂർ തിരുമേനിക്കുണ്ടായ അപകടം. മകരമാസത്തിൽ ചെറിയമ്മ അച്ഛൻ്റെ രണ്ടാമത്തെ വെളി മരിച്ചു. അന്ത്യനാളുകളിൽ തിരുവാമ്പാടിയിൽ മകനോളത്തായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്തേ ഇങ്ങനെ എല്ലാ വിഷമങ്ങളും കൂടി ഒന്നിച്ചു വരാൻ കാരണം? ചിലരെങ്കിലും ഈ ചോദ്യം ചോദിച്ചു. ജ്യോത്സ്യന്മാരെ വരുത്തി പ്രശ്നം വയ്പ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായി. ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ട് കണ്ട നാളുകളായിരുന്നു അവ. മള്ളിയൂരിൻ്റെ രോഗവിവരം അറിഞ്ഞെത്തുന്ന നൂറുകണക്കിന് ആളുകൾ അവരെ തൊഴുത് യാത്രയാക്കുമ്പോൾ മള്ളിയൂർ അറിയാതെ പറഞ്ഞു പോകും, ചായ കുടിച്ചിട്ടേ പോകാവൂ കേട്ടോ, പിന്നെ കഷ്ടിയാണ്, പിന്നെയല്ലേ അതിഥി സൽക്കാരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുട്ടികളും അതിഥികളെ തങ്ങളുടെ വിഷമങ്ങൾ അറിയിച്ചില്ല. ഒരു നാൾ അന്ന് വയ്ക്കാനുള്ള അരിയില്ലാതെ വിഷമിച്ചിരുന്ന സമയം തിരുമേനിയെ കാണാൻ പാലക്കൊഴുപ്പിൽ മത്തായി എത്തി. മത്തായിയോടൊപ്പം സുഹൃത്ത് കുര്യനും ഉണ്ടായിരുന്നു. കവലയിൽ രണ്ടുപേരും ചേർന്ന് പലചരക്ക് കട നടത്തുന്നു. അവർ തിരുമേനിയെ കണ്ട് തൊഴുതു രോഗവിവരങ്ങൾ ചോദിച്ചു. കുട്ടികൾ കടയിൽ വന്നാൽ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്തുവിടണം. ഞാനിവിടെ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം കടം വീട്ടിക്കൊള്ളാം. അത്രയും പറഞ്ഞപ്പോഴേക്കും തിരുമേനിയുടെ കണ്ഠമിടറി. മത്തായിയുടെയും കുര്യൻ്റെയും കണ്ണ് നിറഞ്ഞു. എന്ത് പറയണമെന്നറിയില്ല. ലോകം മുഴുവനും ദിവ്യൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന തിരുമേനി സ്വന്തം കുടുംബത്തിന് അന്നം നൽകാൻ ഇത്ര വിഷമിക്കുന്നുവെന്നോ? തിരുമേനിക്ക് എന്താണ് ആവശ്യം ഉള്ളതെന്ന് പറയൂ. എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ ഞങ്ങൾ എത്തിക്കാം. കാലിൻ്റെ വിഷമമൊക്കെ മാറിയിട്ടേ ഞങ്ങൾ പണം ചോദിക്കൂ. അങ്ങനെ പറഞ്ഞ് മത്തായി വേഗത്തിൽ ഇറങ്ങിയൊരു പോക്ക്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വല്ലം നിറയെ നിത്യോപയോഗ സാധനങ്ങളുമായി മത്തായി ഇല്ലത്തെത്തി. മത്തായി എന്ന് വിളിപ്പേരുള്ള പി ജെ ഫ്രാൻസിസ് തൻ്റെ കട പിന്നെ മണ്ണാറപ്പാറ പള്ളി ജംഗ്ഷനിലേക്ക് മാറ്റി. എങ്കിലും മള്ളിയൂർ ഇല്ലവും ക്ഷേത്രവുമായുള്ള മത്തായിയുടെ ബന്ധം മുറിഞ്ഞില്ല. 4 മാസത്തോളം കാലനങ്ങാതെ മള്ളിയൂർ തിരുമേനിക്ക് കഴിയേണ്ടി വന്നു. 7 മാസം കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ പോയി പ്ലാസ്റ്റർ അയച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ വടി പിടിച്ച് നടക്കാം എന്നുള്ള അവസ്ഥയായി. വായന വീണ്ടും തുടങ്ങാം എന്ന സ്ഥിതിയായി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ് പിന്നീട് വായന ഉണ്ടായത്. പോലീസ് വകുപ്പിൽ ജോലിയായിരുന്ന ഓണം തുരുത്ത് മങ്ങാട് പത്മനാഭൻ നമ്പൂതിരിയായിരുന്നു അന്നത്തെ ശ്രോതാവ്. പൂജ കഴിക്കാൻ കണ്ണമ്പള്ളി. 18-ാം ഭാഗം. കാലിന് ക്ഷതമുണ്ടായി. 1 വർഷത്തോളം ശയ്യ അവലംബിയായി കഴിഞ്ഞ നാളുകളിൽ ഭാരത് ഹോസ്പിറ്റലിലെ ഡോക്ടർ വിശ്വനാഥപിള്ള മള്ളിയൂരിന് ആശ്രയവും ആശ്വാസവും നൽകി. ഡോക്ടർക്ക് മള്ളിയൂർ തിരുമേനിയോട് അളവറ്റ ആദരവും ഭക്തിയുമായിരുന്നു. മഹത്തായ ആർഷ പരമ്പരയുടെ അഭിമാനമായി അനുകരിക്കപ്പെടേണ്ട വ്യക്തിത്വമായി അദ്ദേഹം മള്ളിയൂർ തിരുമേനിയെ കണ്ടു. കോട്ടയം തിരുനക്കര ഭാരത് കേട്ടിട്ടുണ്ട്. ശ്ലോകങ്ങൾ ചൊല്ലുമ്പോഴും പ്രഭാഷണം നടത്തുമ്പോഴും പുലർത്തുന്ന ശ്രദ്ധ, തൻ്റെ കർത്തവ്യ പാലനത്തിലുള്ള വ്യഗ്രത, ഉടുപ്പിലും നടപ്പിലുമുള്ള ലാളിത്യം,
അങ്ങനെ പലതുകൊണ്ടും ശ്രദ്ധേയനായിരുന്നല്ലോ തിരുമേനി. വള്ളിയൂർ തിരുമേനിയുടെ ഭാഗവത കഥാഖ്യാനം ഡോക്ടർ ആദ്യം കേട്ടത് അച്ഛനോടൊപ്പമായിരുന്നു. 1975 കരയാപ്പുഴ അമ്പലക്കടവ് ക്ഷേത്രത്തിൽ നടന്ന വായനയുടെ മുഖ്യ സംഘാടകർ അഡ്വക്കേറ്റ് വി കെ നാരായണപിള്ള, വാരിക്കാട്ട് ചെല്ലപ്പൻപിള്ള തുടങ്ങിയവരായിരുന്നു. ആ ക്ഷേത്രത്തിൽ നമ്മളൊരു സത്താഹത്തിന് പോയപ്പോൾ തിരുമേനിയുടെ ചരിത്രങ്ങൾ ആളുകൾ പറയുന്നത് കേട്ടാൽ അത്ഭുതം വരുമായി. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തിരുമേനി ഇരുന്ന് വായിക്കുന്ന ഒരു ചിത്രം ഇപ്പോഴും കാരാപ്പുഴ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട്. അന്നത്തെ കൊച്ചുകുട്ടികളായിട്ടിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ വളരെ പ്രായമായ ആളുകൾ പറയുന്നത് കേട്ടാൽ തിരുമേനിയുടെ പ്രഭാവം അത്ഭുതമായി നമുക്ക് തോന്നുമായിരുന്നു. തിരുമേനിയുടെ സാത്വികഭാവമാണ് ഡോക്ടറെ ഏറെ ആകർഷിച്ചത്. ആരെയും ബഹുമാനം, കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവർക്ക്, സ്വയം ഒന്നും വേണ്ട, കാലനക്കാതെ കിടക്കേ ശരണം പ്രാപിച്ചു കഴിഞ്ഞ വേളയിൽ ഒളശമോസ് ഒന്നിച്ച് സൂര്യകാലടി കുട്ടൻ പട്ടേരി വള്ളിയൂർ തിരുമേനിയെ കാണാൻ വന്നിരുന്നു. ഒടിഞ്ഞ് നല്ല വേദന അനുഭവിക്കുന്ന സമയത്തും വിശേഷങ്ങൾ ചോദിക്കാനും ഊണ് കഴിഞ്ഞ് പോയാൽ മതി എന്ന് ലോഹ്യം പറയാനും വള്ളിയൂർ തിരുമേനി മറന്നില്ല. ആ സ്ഥലത്ത് എത്രായിരം പേരാണ് പിന്നീട് ഭക്ഷണം കഴിച്ചതെന്ന് നമ്മളൊക്കെ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. ആര് വന്നാലും ഭക്ഷണം കൊടുക്കണമെന്ന് നിർബന്ധമായിരുന്നു. അന്നേ ആളുകളെ സൽക്കരിച്ചതിൻ്റെ ഗുണം 10,000, പ്രത്യേകിച്ച് മണ്ഡലകാലത്ത് ശബരിമലയിലെ അയ്യപ്പന്മാർ വരുന്ന സമയത്തൊക്കെ ഒന്നും പറയാൻ നമുക്ക് സാധിക്കില്ല, അത്രയേറെ തിരക്കാണ്. എത്രയോ ആളുകളാണ് ഒരുമിച്ച് നിന്ന് ഭക്ഷണം വെക്കുന്നത്. അതാണ് തിരുമേനിയുടെ മഹത്വം, അന്നേ ആളുകൾക്ക് കൊടുക്കാനുള്ള താല്പര്യം. ആര് വന്നാലും ഊണ് കഴിഞ്ഞ് പോയാൽ മതി എന്ന ലോഹ്യം പറയാനും വള്ളിയൂർ തിരുമേനി മറന്നില്ല. സൂര്യകാലടി പട്ടേരിക്ക് മനസ്സിന് വല്ലാത്ത വിഷമം തോന്നി. അദ്ദേഹം ആ വിഷമം പരിചയക്കാരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. പിറ്റേന്ന് അദ്ദേഹം കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ വിശ്വനാഥപിള്ളയെ വിവരമറിയിച്ചു. വള്ളിയൂർ തിരുമേനി അമ്പലപ്പുഴയിൽ വായനയ്ക്ക് പോയപ്പോൾ ഒന്ന് വീണു, കാലൊടിഞ്ഞ് ഇപ്പോൾ ഇല്ലത്തെത്തിയിട്ടുണ്ട്, അനങ്ങാൻ വയ്യ, കഷ്ടമാണ് കാര്യങ്ങൾ, സൂര്യകാലടി പട്ടേരി പറഞ്ഞു. രോഗിയെ കാണാനും വിവരം അറിയാനുമായി പിറ്റേന്ന് ഡോക്ടർ വള്ളിയൂരിലെത്തി. വിശദമായ പരിശോധന നടത്തി അദ്ദേഹം ചികിത്സ ഏറ്റെടുത്തു. പിന്നീട് എല്ലാ ആഴ്ചയിലും രോഗിയെ കാണാൻ ഡോക്ടർ വന്നു. ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരുന്നു. ആ സന്ദർശനത്തിലാണ് വള്ളിയൂർത്തിന് വേണ്ട ദാരിദ്ര്യാവസ്ഥ ഡോക്ടർ മനസ്സിലാക്കിയത്. നാടെങ്ങും ഭഗവാന്റെ കഥപാടി നടക്കുന്ന ഈ മഹാപണ്ഡിതന് കുചേല ബ്രാഹ്മണന്റെ അവസ്ഥയാണല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. കാലൊടിഞ്ഞു കിടന്ന കാലത്തൊന്നും വായന ഉണ്ടായിരുന്നില്ല. രോഗിയെ കാണാൻ വരുന്നവർ എന്തെങ്കിലുമൊക്കെ നൽകും, അതുകൊണ്ട് വേണം ചെലവുകൾ നടക്കാൻ. ആദ്യ നാളുകളിൽ ധാരാളം ആളുകൾ അന്വേഷിക്കാനെത്തി, അവർ എന്തെങ്കിലുമൊക്കെ നൽകുകയും പതിവായിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ സന്ദർശകരുടെ എണ്ണം കുറഞ്ഞു. അതോടെ കാര്യങ്ങൾ കൂടുതൽ വിഷമത്തിലായി. നിത്യ ചെലവിന് തന്നെ നല്ല ഞെരുക്കം. ഒരു നാൾ രോഗിയെ സന്ദർശിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ, ദാരിദ്ര്യത്തിനൊരു അവസാനമുണ്ട്, ഈ പറമ്പിൽ വരുമാനം കിട്ടുന്ന എന്തെങ്കിലും കൃഷി കൂടി ചെയ്യണം. കിടന്ന കിടപ്പിൽ ഗണപതിയെ കൈകോപ്പി തൊഴുതു. കൃഷി നടത്താനുള്ള ചുമതല ഡോക്ടർ തന്നെ ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മേൽനോട്ടം വഹിച്ചു. വലിയ ബുദ്ധിമുട്ടില്ലാതെ വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൊക്കോ കൃഷിയാണ് ആദ്യം തുടങ്ങിയത്. തുടർന്ന് ആ പറമ്പ് മുഴുവൻ കൃഷി ചെയ്യാനുള്ള നീക്കമായി. ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിയായപ്പോൾ മണ്ണുത്തി കാർഷിക ഗവേഷണശാലയിൽ നിന്നൊരു വണ്ടി വന്നു. അതിൽ നിറയെ ഫലവൃക്ഷ തൈകളും ഒപ്പം ആളുകളും ഉണ്ടായിരുന്നു. വാഴ, തെങ്ങ്, ജാതി, ഗ്രാമ്പോ തുടങ്ങിയവ പറമ്പിൽ നിരത്തി കുഴിച്ചു വെച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ റബ്ബർ കൃഷിയും തുടങ്ങി. പുരയുടെ നിറയെ പാറക്കല്ലുകളായിരുന്നു. പാറ പൊട്ടിച്ചാണ് റബ്ബർ വെച്ചത്. ഡോക്ടർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ വള്ളിയൂർ തിരുമേനിയുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഡോക്ടറുടെ ജ്യേഷ്ഠനായിരുന്നു പാറക്കല്ലും കുറ്റിച്ചെടിയും നിറഞ്ഞ വള്ളിയൂർ മനപ്പറമ്പിനെ കൃഷിയിടമാക്കി മാറ്റിയത്. ഡോക്ടറുടെ ഭാര്യയും മക്കളും ഇടയ്ക്കിടെ ക്ഷേമാന്വേഷണങ്ങളുമായി തിരുമേനിയെ സന്ദർശിച്ചു. 1 വർഷത്തെ വിശ്രമത്തിന് ശേഷം തിരുമേനിക്ക് വീണ്ടും ഭാഗവത പാരായണവും സപ്താഹവും നടത്താമെന്നായപ്പോൾ ഡോക്ടറുടെ ഭാര്യാ സഹോദരി ക്ഷണിച്ചതനുസരിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ് ആദ്യ വായന നടന്നത്. വായനയ്ക്ക് പോയത് ഡോക്ടറോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാറിലായിരുന്നു. എന്നൊക്കെ വള്ളിയൂർ തിരുമേനിക്ക് വൈദ്യ പരിശോധനകൾ അപ്പോഴൊക്കെ ഭാരത് ഹോസ്പിറ്റൽ അദ്ദേഹത്തിനായി ഒരുങ്ങി നിന്നു. ചികിത്സയ്ക്കായും നിർദ്ദേശങ്ങൾക്കായും തിരുമേനി ഉറ്റുനോക്കിയതും ഡോക്ടർ വിശ്വനാഥപിള്ളയെ തന്നെയായിരുന്നു.
നന്നേ ചെറുപ്പത്തിൽ പൈലി വൈദ്യനും പിന്നീട് കൈതമറ്റവും കുഴിയടിയും മുളശമോസും തുടങ്ങി ഡോക്ടർ വിശ്വനാഥപിള്ള വൈദ്യമഠവും ഉൾപ്പെടുന്ന ഭിഷക്വരന്മാരുടെ കൃപയാണ് തനിക്ക് ലഭിച്ച ആയുസ് എന്ന് വള്ളിയൂർ തിരുമേനി പറയാറുണ്ട്. എന്നാൽ ഏതോ നിയാമക ശക്തിയുടെ നിർദ്ദേശത്താലാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ആയുസ് തീരുമാനിക്കുന്നത് ആ ചൈതന്യമാണെന്നും വൈദ്യ വിദഗ്ധർ ഒരേ സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ട്. പടിപ്പുരെ വാതിൽക്കലോളം നടന്നു ചെന്നിട്ട് ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സന്ദർഭങ്ങൾ, അത്തരം ഘട്ടങ്ങൾ പലവട്ടമുണ്ടായിട്ടുണ്ട്. വൈദ്യന്മാർ കൈയൊഴിഞ്ഞ സന്ദർഭങ്ങളുമുണ്ട്. ബാല്യം കടന്നു കിട്ടിയതും യൗവനാരംഭത്തിലെ ശനി സ്ഥിരമായി വരുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടതും ഇടയ്ക്കിടെ രോഗങ്ങൾ വലയ്ക്കുകയും പിന്നോക്കം വലിക്കുകയും ചെയ്തപ്പോഴൊക്കെയും ആ പിടിയിൽ നിന്ന് കൈ വിടുവിച്ച് നടകൊണ്ടതുമെല്ലാം ഓർക്കുമ്പോൾ അതിശയം തോന്നും. ശനി വന്ന് കടുത്തിട്ടും ആശുപത്രിയിൽ ചെന്നില്ല. കൊച്ചുവെള്ള വൈദ്യൻ തന്നെ ചികിത്സിച്ചാൽ മതിയെന്നായിരുന്നല്ലോ അച്ഛൻ പറഞ്ഞത്. ആശുപത്രിയിൽ പോയാൽ സന്ധ്യാവന്ദനം മുടങ്ങുമെന്നായിരുന്നു പേടി. അന്ന് മഠം വൈദ്യന് പോലും ആശങ്കയായി. ജാതകം പാലം തീർക്കാത്ത പല ജീവിത ഘട്ടങ്ങളിലും ആരൊക്കെയോ തോണിയിൽ അക്കരെ എത്തിച്ചു എന്നതാണ് സത്യം. 75-ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു സന്ദർഭമുണ്ടായി. കാവാലം പള്ളിയറക്കാവിലെ സപ്താഹം ഗംഭീരമായി നടക്കുന്നു. പ്രഭാഷണവും വായനയും വള്ളിയൂർ തിരുമേനി തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നു. ചെന്ന ദിവസം തന്നെ വിസ്തരിച്ചൊരു കുളി, അടുത്ത തോടുണ്ട്, അവിടെയായിരുന്നു കുളി. പിറ്റേന്ന് മുതൽ അസ്വസ്ഥത തുടങ്ങി. ഉച്ചകഴിഞ്ഞപ്പം വല്ലാത്ത കുളിരു തോന്നി, വകവച്ചില്ല. വൈകുന്നേരവും പതിപോലെ മുങ്ങി കുളിച്ചു. പിറ്റേന്ന് കാലത്ത് അസാധ്യ പനി, മേലാസകലം ചൂട്. ആ പനിയുമായി വീണ്ടും തോട്ടിൽ കുളിച്ചു. കരിമ്പടം പുതച്ചാണ് സപ്താഹ വേദിയിലിരുന്നത്. വായനയും പ്രഭാഷണവും തുടർന്ന് വൈകുന്നേരമായപ്പോഴേക്കും തീർത്തും വയ്യാന്ന അവസ്ഥയായി. അന്ന് ഭാഗവത പാരായണത്തിന് മറ്റൊരാളുടെ സഹായം തേടേണ്ടി വന്നു. വടക്കില്ലാത്ത കൃഷ്ണൻ നമ്പൂതിരിയാണ് അല്പനേരം വിശ്രമിച്ച ഇടയ്ക്ക് പ്രഭാഷണത്തിനെത്തും. സപ്താഹം എങ്ങനെയൊക്കെയോ പൂർത്തിയാക്കി. ഒരു നേരം പോലും കുളി ഒഴിവാക്കിയില്ല, പ്രഭാഷണം ഒട്ടും ചുരുക്കിയില്ല. ഒക്കെ കഴിഞ്ഞുകൂടി ഭഗവതിയുടെ കൃപ എന്ന് കൂട്ടിയാൽ മതി. അത് കഴിഞ്ഞ് മടങ്ങിയെത്തിയത് തീർത്തും അവശ്യ നിലയിലായിരുന്നു. വിറച്ച് വിറച്ച് ഇല്ലത്തെ വരാന്തയിലെത്തി വീഴുകയായിരുന്നു. നേരെ ഭാരത് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ വിശ്വനാഥൻ വൈദ്യപരിശോധന നടത്തി. ന്യൂമോണിയ കടുത്തുപോയിരിക്കുന്നു, ആശുപത്രിയിൽ കിടന്നേ പറ്റൂ. ഗ്ലൂക്കോസ് ബോട്ടിലിന് ചുവട്ടിൽ ദിവസങ്ങളോളം കിടന്നു. ഡോക്ടർ നന്നായി ശ്രദ്ധിച്ചു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നേരെ എഴുന്നേറ്റിരിക്കാമെന്നായി. ഒരു വർഷം മുടങ്ങാതെ മരുന്ന് കഴിക്കണമെന്ന കർശന നിർദ്ദേശത്തോടെയാണ് ഡോക്ടർ തിരുമേനിയെ വള്ളിയൂർ ഇല്ലത്തേക്ക് യാത്രയാക്കിയത്. ഡോക്ടറുടെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിക്കണമെന്ന പക്ഷമാണ് വള്ളിയൂർ തിരുമേനിക്കും ഉണ്ടായിരുന്നത്. ശരീരമുണ്ടെങ്കിലേ ധർമ്മപ്രചരണമുള്ളൂ, അതിനാൽ വൈദ്യനിർദ്ദേശങ്ങളുമായി പരമാവധി സഹകരിക്കും. ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വായനയ്ക്ക് പോയി. ഡോക്ടറുടെ നിർദ്ദേശം മാനിച്ച് വായിക്കാൻ ആളെ കൂട്ടി. മക്കളാരെങ്കിലും കൂടെ പോകും. മക്കൾ പരമേശ്വരനും ദിവാകരനും ഭംഗിയായി വായിക്കും. പിന്നീട് സഹായിയെ കൂട്ടി മാത്രമേ വായനയ്ക്ക് പോയിരുന്നുള്ളൂ. 75 വയസ്സുവരെ വൺ മാൻ ഷോ ആയിരുന്നു. 75 വയസ്സുവരെ കുളിച്ച് തറ്റെടുത്ത് വായനയ്ക്കിരുന്നാൽ ഒറ്റയ്ക്ക് പാരായണവും പ്രഭാഷണവും. ആശങ്കയുടെ മറ്റൊരു ഘട്ടം 79-ാമത്തെ വയസ്സിലുണ്ടായി. പാറശാലയിൽ വായന കഴിഞ്ഞ് മടങ്ങി വന്ന തിരുമേനി അല്പം അവശതയിലായിരുന്നു. കാലിൽ കുറേശ്ശേ നീര് കണ്ടു. പരമേശ്വരൻ തിരുമേനിയും ദിവാകരൻ തിരുമേനിയും വായിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ലിങ്കിൽ ഉച്ചയ്ക്ക് കണ്ടതാണ്. എല്ലാവരും നന്നായി വായിക്കും. രണ്ടുപേർക്കും കാണാപ്പാടമാണ്. ശ്രീശിവൻ നമ്പൂതിരിക്കും കാണാപ്പാടമാണ്. പിന്നൊരാളിപ്പോൾ വരുന്നുണ്ട്, കണ്ണൻ. കണ്ണനും അതെല്ലാം ശീലിച്ചു വരികയാണ്. അത്ര ശ്രേഷ്ഠമാണ് അവിടുത്തെ പാരമ്പര്യം. പാറശാലയിൽ വായന കഴിഞ്ഞ് മടങ്ങി വന്ന തിരുമേനി അല്പം അവശതയിലായിരുന്നു. കാലിൽ കുറേശ്ശെ നീര് കണ്ടു. പിറ്റേന്ന് ആലപ്പുഴയിൽ വായനയാണ്. വിശ്രമിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അസുഖമെന്ന് കരുതി കുളിമുറിയിലാക്കാനോ ചൂടുവെള്ളത്തിലാക്കാനോ തിരുമേനിക്ക് വയ്യ. മുങ്ങിക്കുളിച്ചേ പറ്റൂ. അതും വിസ്തരിച്ച് നിത്യേനെ മുങ്ങിക്കുളിച്ച് തിരുമേനി സപ്താഹ മണ്ഡപത്തിലെത്തി. പ്രഭാഷണങ്ങളൊന്നും ഒഴിവാക്കിയില്ല. ദിവസേന അസഹ്യത വർദ്ധിച്ചുകൊണ്ടിരുന്നു. കാലിൽ നീരുകൂടി. അത് മുഖത്തേക്ക് വ്യാപിച്ചു. ആലപ്പുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വന്ന ഡോക്ടർമാർ പരിശോധിച്ചു, മരുന്ന് കൊടുത്തു. ആ മരുന്നിൻ്റെ സഹായത്തോടെ സപ്താഹം പൂർത്തിയാക്കി ഇല്ലത്തേക്ക് മടങ്ങി. ഇല്ലത്തെത്തിയപ്പോൾ ആകെ പരിശീലനായിരുന്നു. ഒതുക്കുകല്ല് കയറാൻ വയ്യാത്ത കിതപ്പ്, ശരീരം വിറയ്ക്കുന്നു,
നേരം കടന്നപ്പോൾ കിതപ്പ് വർദ്ധിച്ചു, ശ്വാസം കഴിക്കാൻ വിഷമം. അന്ന് മള്ളിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി ഡോക്ടർ പി ജി ആർ പിള്ള വന്നിരുന്നു. ദർശനം കഴിഞ്ഞ ഡോക്ടർ തിരുമേനിയെയും കണ്ടു. പരിശോധന കഴിഞ്ഞ ഡോക്ടർ കഴിവതും വേഗം തിരുമേനിയെ ആശുപത്രിയിൽ എത്തിക്കാനാണ് പറഞ്ഞത്. താമസിച്ചാൽ പറ്റില്ല. പിറ്റേന്ന് കുമാരനെല്ലൂരിൽ നവരാത്രി ആരംഭമാണ്. മള്ളിയൂരിൽ നിന്നാണ് പോകേണ്ടത്. പരമേശ്വരൻ പോകാമെന്ന് വെച്ചു. തിരുമേനിയെ നേരെ ഭാരത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തിരുമേനിയുടെ അവസ്ഥ ഒട്ടും ആശാവഹമല്ലെന്ന് ഡോക്ടർ കണ്ടെത്തി. നേരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഹൃദയാഘാതത്തിൻ്റെ പിടിയിലായിരുന്ന തിരുമേനിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജാബീറായിരുന്നു പ്രധാന ഡോക്ടർ. പ്രാർത്ഥന നിർഭരമായ മനസ്സോടെയായിരുന്നു ഡോക്ടറുടെ ചികിത്സ. മള്ളിയൂർ തിരുമേനി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്ത പരന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ ആശുപത്രിയുടെ മുന്നിലെത്തി. ഉറക്കെ ഉറക്കെ നാമജപം മുഴങ്ങി. വാർത്താ മാധ്യമങ്ങൾ പുറത്ത് തമ്പടിച്ചു. പുതുവനെ തന്ത്രി വന്നു. വൈദ്യമഠവും ഡോക്ടർ വിശ്വാസനും തമ്മിൽ കൂടിക്കണ്ടു. മലപ്പുറത്തും പന്തളത്തുമുള്ള പെൺമക്കളെയും മറ്റു ബന്ധുക്കളെയും വിവരമറിയിച്ചു. മള്ളിയൂരിൽ നിന്ന് ആത്യാരമ്മയെ വേഗം ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ രാത്രി പുലരുന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടായി. ഐ സി യുവിൻ്റെ വാതിൽ അല്പം തുറന്ന ഡോക്ടർമാർ ശുഭദ്ര അന്തർജനത്തിനെയും മക്കളെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചു. നേഴ്സുമാർ തിരുമേനിയുടെ മുഖം കഴിയിച്ചു. നെറ്റിയിൽ ഭസ്മക്കുറിയിട്ടു. അന്ന് സന്ധ്യാവന്ദനം ഉണ്ടായില്ല. പക്ഷേ മുഖം കഴുകി ഭസ്മക്കുറിയിട്ടപ്പോൾ ആ വിരലുകൾ മടങ്ങുകയും നിവരുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നേഴ്സുമാർ പറഞ്ഞു. ഒരു നിമിഷം നിശബ്ദരായി നിന്നിട്ട് അമ്മയും മക്കളും നിലത്ത് നമസ്കരിച്ചു. തീവ്ര പരിചരണ വിഭാഗത്തിൽ അന്ന് കുറേയേറെ ഹൃദയാഘാത കേസുകൾ എത്തിയിരുന്നു. ഒന്നിലേറെ മരണങ്ങളും നടന്നു. പക്ഷേ തിരുമേനി പുലരിയിൽ കണ്ണു തുറന്നു. അതോടെ എല്ലാവർക്കും ആശ്വാസമായി. ഇനിയും ഭയപ്പെടാൻ ഇല്ല എന്നായി വൈദ്യവിശാരദന്മാർ. 3 ദിവസം കഴിഞ്ഞതോടെ സാധാരണ നില വീണ്ടെടുത്തു. തങ്ങളേതാണ്ട് കൈവിട്ട അവസ്ഥയിൽ നിന്നാണ് മള്ളിയൂർ തിരുമേനി തിരിച്ചു വന്നതെന്ന് ഡോക്ടർമാർ ഏകസ്വരത്തിൽ പറഞ്ഞു. അങ്ങനെയാണ് 18-ാം അധ്യായം പൂർത്തീകരിക്കുന്നത്. 2-ാം ജന്മമായിരുന്നു പിന്നീട്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ എത്തി അനുഗ്രഹിക്കുകയായിരുന്നു. തിരുമേനി അതിനെപ്പറ്റിയൊക്കെ പറയുന്ന ചില സന്ദർഭങ്ങൾ പിന്നെ പറയാൻ കഴിയാതെ ഇങ്ങനെ കണ്ണുനീർ കുടുകുട ചാടുമായിരുന്നു. അവിടെ വെച്ചൊക്കെ ഗുരുവായൂരപ്പൻ ദർശനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭഗവാൻ വന്നു, ആ പോകാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് പറഞ്ഞത്. ഭഗവാൻ വന്നു, ഇപ്പം പോകണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊക്കെ വളരെ വികാരനിർഭരമായി അവതരിപ്പിക്കുവാൻ. അതുകൊണ്ടാണ് ഇന്നലെ വരെയും ഇന്നും തിരുനെല്ലൂർ തിരുമേനി ഉൾപ്പെടെ ഈശ്വരതുല്യനായിരുന്നു എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് കാലം വിധിയെഴുതി. ഒരു നിയോഗം പോലെ ഇത് കഴിഞ്ഞ് ലോകാരാധ്യനായ ഷിർദി സായിയുടെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ 100 വർഷമൊന്നും വേണ്ട, ഇത് ചരിതമാവും. ഇത് കുട്ടികൾക്കൊക്കെ പഠിക്കേണ്ട ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദർഭങ്ങളായി മാറും. അത്രയേറെ തപസ്സാണ് ആ ജീവിതത്തിൻ്റെ വലിപ്പം. രാമകഥാമാധുരി 20. സ്ത്രീകൾക്ക് വേണ്ടത് സംരക്ഷണം, സ്വാതന്ത്ര്യ നിഷേധമല്ല. സുമിത്രാദേവിയുടെ വാക്യം പോലെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരേണ്ട സന്ദേശങ്ങൾ കൈമോശം വരിക മാത്രമല്ല, പലതും തെറ്റായി വ്യാഖ്യാനം ചെയ്യുന്നുമുണ്ട്. അതും ആധുനിക മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്നുമുണ്ട്. അതേസമയം രാമായണം പോലുള്ള പുരാണ ഇതിഹാസങ്ങളും കാവ്യങ്ങളും അവയ്ക്ക് വ്യാഖ്യാനങ്ങൾ ഒരുക്കുന്നു. ഏതിനുമുള്ള ഉദാഹരണങ്ങളും വ്യാഖ്യാനങ്ങളും പുരാണങ്ങളിൽ ഉണ്ടാവും. അവയെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളണമെന്ന് മാത്രം. ഉത്തമ ഉദാഹരണമാണ് സീത അപഹരണം. മനഃശക്തിയിലും ഇന്ദ്രിയ ശക്തിയിലും ആർക്കും പിന്നിലല്ലെന്ന് തെളിയിച്ച സീത രാവണന് മുന്നിൽ നിസ്സഹായയാകുന്നത് ശാരീരിക ശക്തിയുടെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് അപഹരിക്കപ്പെട്ടത്. ഈ സത്യം അറിയാവുന്നത് കൊണ്ടാണ് രാമൻ മാനിന് പിന്നാലെ പുറപ്പെടും മുമ്പ് സീതാദേവിയെ ലക്ഷ്മണൻ്റെ സംരക്ഷണത്തിലാക്കുന്നത്. പിന്നീട് സീത നിർബന്ധിച്ചിട്ടും ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകാൻ മടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവരുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു എന്ന് പിന്നീട് സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്.
സ്ത്രീക്ക് എന്നും എപ്പോഴും പുരുഷന്റെ സംരക്ഷണം വേണമെന്ന മനുസ്മൃതിയിലെ പരാമർശമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. പിതാരക്ഷതി കൗമാരെ, ഭർത്താരക്ഷതി യൗവനെ, പുത്രാരക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഒരിക്കലും സ്ത്രീ സ്വതന്ത്രയാവുന്നില്ല. അവിടുത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം ഇൻഡിപെൻഡൻസ് എന്നല്ല, സ്വന്തമായി തന്ത്രം ചെയ്യുന്നവളാവുന്നില്ല. ചെറുപ്പത്തിൽ പെൺകുട്ടിയെ യുവാവായ അച്ഛൻ സംരക്ഷിക്കുന്നു. പെൺകുട്ടി യൗവനത്തിലെത്തുമ്പോൾ യുവാവായ അച്ഛൻ വാർദ്ധക്യത്തിലെത്തും. അപ്പോൾ ഒരു യുവാവിനെ ഏൽപ്പിക്കുന്നു മകളെ, ഭർത്താവ്. അത് കഴിഞ്ഞ് ഭർത്താവ് പ്രായമാവുമ്പോൾ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യത്തിൽ മകൻ എന്ന യുവാവ് വാർദ്ധക്യത്തിൽ അമ്മയെ സംരക്ഷിക്കുന്നു. ബാല്യത്തിലെ കൗമാരത്തിലെ യുവാവായ അച്ഛൻ, യൗവനത്തിൽ യുവാവായ ഭർത്താവ്, വാർദ്ധക്യത്തിൽ യുവാവായ മകൻ. സ്ത്രീ എത്ര സമ്പന്നയാണ്! മൂന്ന് കാലഘട്ടങ്ങളിൽ മൂന്ന് യുവത്വം സ്ത്രീയെ സംരക്ഷിക്കുന്നു. സ്വന്തമായി തന്ത്രം ചെയ്യേണ്ട അവസ്ഥ മൂന്ന് ഘട്ടങ്ങളിലും ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നില്ല എന്ന് മനുസ്മൃതി, അതേ സങ്കല്പമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അപഹരിക്കപ്പെട്ടതും ഈ സത്യം അറിയാവുന്നതുകൊണ്ടാണ് രാമൻ മാനിന് പിന്നാലെ പുറപ്പെടും മുമ്പ് സീതയെ ലക്ഷ്മണന്റെ സംരക്ഷണത്തിലാക്കുന്നത്. പിന്നീട് സീതാദേവി നിർബന്ധിച്ചിട്ടും ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകാൻ മടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവരുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു എന്ന് പിന്നീടുള്ള സന്ദർഭങ്ങൾ തെളിയിക്കുകയും ചെയ്തു. സ്ത്രീക്കെന്നും എപ്പോഴും പുരുഷന്റെ സംരക്ഷണം വേണമെന്ന മനുസ്മൃതിയിലെ പരാമർശമാണ് ഇവിടെ പ്രസക്തമാവുന്നത്. അടുത്തകാലത്ത് ഏറെ വിമർശിക്കപ്പെടുന്ന ഒന്നാണല്ലോ മനുസ്മൃതി. അത് പരസ്യമായി കത്തിക്കുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ ചെന്നെത്തി. അന്തസ്സത്ത മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് മനുസ്മൃതി പോലുള്ള മഹത്ഗ്രന്ഥങ്ങളെ തള്ളിപ്പറയാൻ മുതിരുന്നത് എന്ന് പറഞ്ഞേ പറ്റൂ. നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന മനുസ്മൃതിയിലെ പരാമർശം അർത്ഥമാക്കുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കണമെന്നല്ല, ശാരീരിക ബലം കുറഞ്ഞ അവൾക്ക് പുരുഷൻ സംരക്ഷകനായി നിൽക്കണമെന്നാണ്. അത് സ്ത്രീയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, അവളെ അടിമയാക്കാനല്ല. കൗമാരത്തിൽ അച്ഛനും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ മകനും ആ ചുമതല ഏറ്റെടുക്കണമെന്നും മനുസ്മൃതി വളരെ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. പിതാരക്ഷതി കൗമാരി, ഭർത്താരക്ഷതി യൗവനി, പുത്രോ രക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് മനുസ്മൃതിയിലെ ആ ശ്ലോകത്തിൻ്റെ പൂർണ്ണരൂപം. സ്മൃതികളിൽ വെച്ച ഏറ്റവും പ്രാമാണ്യം കൂടിയ മനുസ്മൃതി വ്യാഖ്യാനിക്കാൻ മീമാംസകൾ പഠിച്ചവർക്കേ കഴിയൂ. ശരിയല്ലാത്ത വ്യാഖ്യാനങ്ങൾ ദോഷം ചെയ്യും. കാലദേശാന്തരങ്ങൾക്കനുസരിച്ചും പ്രമാണങ്ങൾക്കും മറ്റും മാറ്റം വരാം. വ്യാഖ്യാനവും അതിനനുസരിച്ചാകണം. പ്രമാണത്തിന് സാമാന്യവിധിയും അപവാദവിധിയുമുണ്ട്. സാമാന്യവിധി എന്നാൽ സത്യം പറയണം, കൊല്ലരുത് തുടങ്ങിയ പൊതുവായ കാര്യങ്ങൾ. അവയ്ക്ക് തന്നെ പ്രത്യേക സാഹചര്യത്തിൽ സാന്ദർഭികമായി മാറ്റം വരുത്താൻ പ്രമാണം അനുവദിക്കുന്നുമുണ്ട്. അത് വായിച്ചിട്ട് കൊല്ലുന്നതിനെ പ്രമാണം ന്യായീകരിക്കുന്നു എന്ന് ധരിക്കുന്നതിൽ അർത്ഥമില്ല. സ്മൃതികൾ പലതുണ്ടെങ്കിലും വേദങ്ങളിൽ പോലും പരാമർശമുള്ളത് മനുവിനെക്കുറിച്ച് മാത്രമാണ്. യാജ്ഞവൽക്കനെക്കുറിച്ചോ പരാശരനെക്കുറിച്ചോ കാണുന്നില്ല. മനുസ്മൃതിയിൽ പറയുന്നതെല്ലാം ഔഷധ തുല്യമാണെന്നാണ് വേദത്തിൽ പറയുന്നത്. രാമായണത്തിൽ സീതയ്ക്ക് സംഭവിച്ചത് ഇന്ന് സ്ത്രീകൾക്ക് സംഭവിക്കുന്നില്ലേ? അതിനർത്ഥം ഇത്തരം പ്രമാണങ്ങൾക്ക് ഇന്നും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് തന്നെ. വേഷവും പെരുമാറ്റവും കണ്ട് മാത്രം ഒരാളെ വിശ്വസിക്കരുതെന്ന് പ്രമാണം പറയുന്നു. വളരെ ശ്രദ്ധിക്കണം, നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കണം, വേഷത്തിൽ ഭ്രമിക്കരുത്, ശബ്ദത്തിൽ ഭ്രമിക്കരുത്, പെരുമാറ്റത്തിൽ ഭ്രമിക്കരുത്. അതിനുദാഹരണമായി സീതാപഹരണം. സന്യാസ വേഷധാരിയായി വന്ന രാവണൻ്റെ കാപട്യം തിരിച്ചറിയാൻ കഴിയാത്തത് സീതയ്ക്ക് ചതിക്കുഴിയായി. ഞാൻ വേഷം വിശ്വാസേൽ പ്രാജ്ഞോ വേഷോ ദോഷായ കൽപ്പതേ രാവണോ വടുരൂപേണ ജഹാര ജനകാത്മജാം. വേഷം മാത്രം കണ്ട് വിശ്വസിച്ചാൽ ഫലം ദോഷമായിരിക്കും എന്നർത്ഥം. കാഷായ വസ്ത്രവും കമണ്ഡലവും മെതിയടിയും ധരിച്ചെത്തിയ രാവണനെ സീത സന്യാസി ശ്രേഷ്ഠനായി കരുതി ആദരിച്ചു, അപകടത്തിൽ ചാടുകയും ചെയ്തു. മാന്യന്മാർക്ക് മാന്യമായ വേഷം മാത്രം പോരാ, മനസ്സും വേണം. രാവണന് അതില്ലായിരുന്നു. മാന്യന്മാർക്ക് മാന്യമായ വേഷം മാത്രം പോരാ, മനസ്സും വേണം. രാവണന് അത് ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 20-ാം അധ്യായം രാമകഥാമാധുരി പൂർത്തീകരിക്കുന്നത്. ഓരോ ദിവസവും മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങളുടെ ചരിതവും രാമായണത്തിൻ്റെ സത്ത എന്ന് വിശേഷിപ്പിക്കാവുന്ന രാമകഥാമാധുരിയിലെ
ഇരുപത് അധ്യായങ്ങൾ ഈ കർക്കിടകമാസം ഇരുപതാം തീയതി ശ്രീരാമേന്ദ്രൻ്റെ സീതാദേവിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണം. എല്ലാ വീട്ടിലും 11 പേരുള്ള ഒരു പട്ടാഭിഷേകത്തിൻ്റെ ചിത്രം വാങ്ങി വെച്ച് വേണം രാമായണം 32-ാം ദിവസം പൂർത്തീകരിക്കാൻ. 11 പേരെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ ചിത്രമേ വാങ്ങാവും, 4 പേരും 5 പേരും ഉള്ളതൊക്കെ ഉണ്ട്. ശ്രീരാമേന്ദ്രൻ, സീതാദേവി, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, വലതുവശത്ത് ഗുരുനാഥൻ, വസിഷ്ഠൻ, പാദത്തിൽ ഹനുമാൻ സ്വാമി, 7 പേരായി. പിന്നീട് 4 പേർ മഹാഗണപതി, നാരദൻ, ബ്രഹ്മാവ്, മഹേശ്വരൻ. ഈ 11 പേരുള്ള ചിത്രമേ വീട്ടിൽ വെക്കാവൂ. അത് വെച്ചാൽ എല്ലാവരും അതിനകത്തുണ്ട്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണല്ലോ ഉള്ളത് അതിനകത്ത്. വിഷ്ണു ശ്രീരാമചന്ദ്രനായി സിംഹാസനത്തിലിരിക്കുന്നു. പാദത്തിൽ എത്രയെത്ര രഘുനാഥ കീർത്തനം, തത്രതത്ര കൃതമസ്തകാഞ്ജലിയും, എവിടെ എവിടെ രാമനാമം കേൾക്കുന്നുവോ അവിടെ അവിടെ കണ്ണുനീർ വറുത്തുകൊണ്ടിരിക്കാനുള്ള മഹാഭാഗ്യം മാത്രം മതി ഭഗവാനെ എന്ന് വരം നാമം ജപിക്കാൻ ചോദിച്ചു വാങ്ങിയ ഹനുമാൻ സ്വാമി. സുന്ദരകാന്ഡത്തിലൊക്കെ ആ ഉരസി മുഹുര അഭി മുഹുര അണച്ചുപുൽകിടിനാൻ ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതല മതിലൊരുവൻ ഇങ്ങനെ ഇല്ല ഹോ പൂർണ്ണപുണ്യൗഹ സൗഭാഗ്യമുണ്ടായടോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നാളെ ചക്കുളത്തെ പ്രഭാഷണ ലൈവിൽ പറയുമ്പോൾ ആ സുന്ദരകാന്ഡം വാസ്തവത്തിൽ വായിച്ച് പൂർത്തീകരിക്കാൻ തോന്നില്ല, അത് തന്നെ ഇങ്ങനെ വായിക്കാൻ തോന്നും. കൊല്ലത്ത് നമ്മുടെ സുരേഷ് കുമാർ സാറ് രാമായണ സപ്താഹം നടക്കുന്ന സമയത്ത് പരവൂർ ക്ലാവറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നു. ഇനി ഏതെങ്കിലും അധ്യായം രാമായണത്തിലെ വായിക്കാനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ സുരേഷ് കുമാർ സാർ പറഞ്ഞത് ഉണ്ട്. ഏതാണ്? വായിക്കാം, ഏതായാലും വായിക്കാം. സുന്ദരകാന്ഡം മുഴുവനൊന്ന് വായിക്കുമെന്നു. 2 മണിക്കൂറുകൊണ്ട് സുന്ദരകാന്ഡം മുഴുവനും വായിപ്പിച്ചു ഗുരുവും ഭവ. അന്ന് വൈകിട്ട് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ യജ്ഞം തുടങ്ങുകയാണ്. അങ്ങനെ അവിടെ നിന്നാണ് ഓടിപ്പോയത് അവിടേക്ക്. ഇതൊക്കെ നവ്യ സ്മരണകൾ നമ്മുടെ മനസ്സിൽ ഉയർത്തുന്നു. ഈ ഗ്രന്ഥത്തിനും ഈ ചരിത്രത്തിനുമൊക്കെ വലിയ പ്രാധാന്യം ലോകം മുഴുവൻ എത്തുന്ന കാലം വിദൂരമല്ല. മള്ളിയൂരിൽ വന്നാൽ ഭാഗവതത്തെ സംബന്ധിക്കുന്ന, 18 പുരാണങ്ങളെ സംബന്ധിക്കുന്ന, 2 ഇതിഹാസങ്ങളെ സംബന്ധിക്കുന്ന, 18 ഉപപുരാണങ്ങളെ സംബന്ധിക്കുന്ന ഒരു വലിയ ഗവേഷണശാല പോലെ മള്ളിയൂർ മുറ്റം തിരുമേനിയുടെ 100-ാം പിറന്നാളോടനുബന്ധിച്ച് മംഗളകരമാകാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരുടെയും കുടുംബങ്ങളിൽ സർവ്വസൗഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെയും വീണ്ടും തിരുമേനി ചരിതവും രാമകഥാമാധുരിയിലെ ചരിതവുമായി നമുക്ക് ഒരുമിച്ച് ചേരാം. നാളെ ഉച്ചയ്ക്ക് 12:00 ഏതൊരു മഹാപുരുഷൻ്റെ ചരിതമാണോ നമ്മൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിന് തറക്കല്ലിടുകയാണ്. എല്ലാവരും ആ സമയത്ത് പ്രാർത്ഥിക്കണം. ഒരു 100-ാം നൂറ്റാണ്ടിൻ്റെ ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രഭാവമാണ് രാമായണ മാസക്കാലത്ത് തന്നെ അത് നടക്കുന്നത്. അതിൽ വലിയൊരു പ്രത്യേകതയുള്ളത് നാളെ രാവിലെ അവിട്ടം കഴിഞ്ഞാൽ ചതയമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ നക്ഷത്രത്തിലാണ്, അത്രയേറെ ലോകാരാധ്യമാകുമെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ആ ചതയം നക്ഷത്രത്തിൽ ഉച്ചയ്ക്ക് 12:00 ആ ശിലാപൂജയും വാസ്തുപൂജയും ഭൂമിപൂജയും ഒക്കെ നടക്കുന്നത്. കാരണം അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് നാളെ ആ ചടങ്ങ് നടക്കുന്നത്. എല്ലാവരും ആ സമയത്ത് നാമം ജീവിക്കണം. നമ്മളൊക്കെ അവിടെ പോയിട്ടുണ്ട്. ആ മണൽത്തരി തൊട്ട് നെറ്റിയിൽ വെച്ച് തൊഴുതിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും അയോധ്യയിലെ ആ മഹാസംഭവം ഏറ്റവും ശ്രേഷ്ഠമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേഗം ക്ഷേത്ര നിർമ്മാണവും നടന്ന് നമുക്ക് എല്ലാവർക്കും അവിടെ പോകാനുള്ള സൗഭാഗ്യമുണ്ടാകണമേ എന്നും പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് നാമം ജപിച്ച് ഇന്നത്തെ സത്സംഗം പൂർത്തീകരിക്കും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവ ദേവദേവ മഹേശ്വര, ഹരേ ദേവി 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 മഹേശ്വരി, ഹരേ വിഷ്ണു മഹാവിഷ്ണു നമോസ്തുതേ, ഹരേ ലക്ഷ്മി മഹാലക്ഷ്മി നമോസ്തുതേ, ഹരേ വിദ്യേ മഹാവിദ്യേ നമസ്തേ, ഹരേ വിദ്യേ ശ്രീവിദ്യേ നമസ്തേ, ഹരേ വാണി 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 സരസ്വതി, ഹരേ വാണി 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 നമോസ്തുതേ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു.
സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭക് ഭവേ അസതോ മാ സത്യമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാമൃതം ഗമയ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രഹൃദയ സ്വഭാവാ കരോമി യത്യസകലം പരസ്മൈ ശ്രീലക്ഷ്മീനാരായണായേതി സമർപ്പയാമി ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി ശ്രീ പാർവതീ മഹാദേവായേതി സമർപ്പയാമി സർവം 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 ശ്രീ മള്ളിയോർ പൊന്നു തിരുമേനി കൃപാദങ്ങളേതി സമർപ്പയാമി ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമദായ പൂർണം ഏവ അവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി.